ഇന്നത്തെ ഈ ട്രാവൽ വ്ളോഗിൽ ഞാൻ ജോലി സംബന്ധമായി മിട്ടിയാന എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പാലയിൽ നിന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ദൂരത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ മിട്ടിയാന. നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം, പോകുന്ന വഴിയുള്ള കാഴ്ചകളെല്ലാം കാണാം. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇരുവശത്തുമുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൗൺ പിന്നിട്ടു കുറച്ച് ദൂരം വന്നു. എന്നിരുന്നാൽ തന്നെയും റോഡിൻ്റെ ഇരുവശവും നിറയെ ജനവാസ കേന്ദ്രമാണ്. അതുപോലെ തന്നെ നിറയെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ വില്ലേജ് സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാർഷിക വൃത്തിയിലേർപ്പെട്ടിരിക്കുന്ന ആളുകളെയും മറ്റെല്ലാം ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വാഴ, ചേമ്പ്, മരച്ചീനി, പിന്നെ അതുപോലെ തന്നെ കാപ്പി, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വിളകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് പോലെ തന്നെയാണ്. വ്യത്യാസമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുവിധ എല്ലാ ഫലവർഗ്ഗങ്ങളും ഇവിടെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് നാട് വിട്ട് നിൽക്കുന്നൊരു ഫീലിംഗ് ഇവിടെ ഉണ്ടാവാറുമില്ല. നോക്കി എത്ര പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്, നല്ല പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ, ഇഷ്ടംപോലെ കൃഷിഭൂമികളാണ് രണ്ട് വശത്തും കാണുന്നത്. പിന്നെ ഇവിടെയൊക്കെ അവിടെ ഇവിടെ ഒറ്റപ്പെട്ട വീടുകൾ കാണാം. വീടുകളുടെ ഇടയിലെല്ലാം കൃഷി, അവർക്ക് അവരുടെ തൊടിയിലും മറ്റുമൊക്കെ ആയിട്ടുള്ള കൃഷി, പിന്നെ അതുപോലെ തന്നെ വീട്ടിനോടനുബന്ധിച്ച് കിടക്കുന്ന പറമ്പുകളിലുള്ള കൃഷികൾ. ഇപ്പോൾ ഇവിടെ മഴക്കാലമാണ്, അപ്പോൾ എല്ലാവരും പരമാവധി അവരുടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ടൗണിൽ നിന്ന് കുറേ ദൂരം പിന്നിട്ടു നോക്കൂ, രണ്ട് സൈഡും നിറയെ മരങ്ങളും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടങ്ങളിൽ കാണുന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരം പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫോറസ്റ്റ് ഏരിയ പോലെയൊക്കെ വരും. ഇവിടെ നമുക്ക് കാണാം ഈ പൈൻ മരങ്ങളുടെയൊക്കെ കൃഷിയാണ്, ഫാമാണ് ആക്ച്വലി ഇത്. പൈൻ മരങ്ങളുടെ ഫാമാണ്. റോഡിൻ്റെ രണ്ട് വശവും കിലോമീറ്റർ കണക്കിന് നീണ്ടു കിടക്കുന്ന ഫാമുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ചൗക്ക മരമൊക്കെ പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ പൈൻ ഫോറസ്റ്റ് ട്രീസ്, പൈൻ ട്രീസ് ബേസിക്കലി. അപ്പം ഇതൊക്കെ ഓരോ വ്യക്തികളുടേതാണ്, ഇത് ഗവൺമെൻറ് സ്ഥലമല്ല, ഓരോ വ്യക്തികളുടെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ റബ്ബർ മരങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേക അകലത്തിൽ പ്ലാന്റേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഇതും അതുപോലെ പ്രത്യേക അകലത്തിൽ പ്ലാന്റേഷൻ ചെയ്ത് ഹെക്ടർ കണക്കിന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കൂ എത്ര ദൂരെയാണ് ആ റോഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം 2 കിലോമീറ്റർ ദൂരെയുള്ള റോഡാണ്. അതിന് രണ്ട് വശത്തും നമുക്ക് ഈ പ്ലാന്റേഷൻസ് കാണാം, മരങ്ങളുടെ. ആഫ്രിക്കയുടെ ഒരു പൊതുവെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് വില്ലേജ് സൈഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും റോഡുകൾ പൊതുവേ നല്ല വിവർന്ന് കിടക്കുന്ന റോഡുകൾ, അല്ലെങ്കിൽ നല്ല ദൂരത്തോളം നമുക്ക് 2-3 കിലോമീറ്റർ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ചെറിയ കുന്നും കുണ്ടുമൊക്കെ ആയിട്ടുള്ള റോഡുകളാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്ക് ഒത്തിരി ദൂരം ആ റോഡിൻ്റെ വ്യൂ കിട്ടും പലയിടങ്ങളിലും. അപ്പോൾ ഞങ്ങളുടെ വാഹനം ഏകദേശം ഒരു 120 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടൗൺ വിട്ടപ്പോഴത്തേക്ക് വണ്ടിയുടെ മാക്സിമം സ്പീഡിൽ ഡ്രൈവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്ക് കംഫർട്ടായി തോന്നുന്നൊരു മാക്സിമം സ്പീഡെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാര്യം 120 ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഞാൻ പൊതുവെ പയ്യെ കൈ കാണിക്കും ഡ്രൈവറോട്, പയ്യെ പോകൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് അദ്ദേഹത്തിനൊരു തടസ്സമാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ പൈലറ്റ് അതെല്ലാം പരിഗണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നോക്കൂ ഇഷ്ടം പോലെ വാഴകൾ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ആളുകൾ അവരുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്ന സാധനം വാഴയ്ക്കയാണ്. പച്ച വാഴയ്ക്ക അത് തൊലി കളഞ്ഞ് അത് പുഴുങ്ങും. നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ നെല്ല് പുഴുങ്ങുന്ന പോലെ ഈ വാഴയ്ക്ക തൊലി മാത്രം കളഞ്ഞ് അതിനെ മൊത്തത്തിലൊരു ചെറിയൊരു പാത്രത്തിലിട്ട് അത് കവർ ചെയ്ത് വെച്ച് പുഴുങ്ങും. പുഴുങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അത് ശരിക്കും കൂള് പോലെയായിട്ട് നമുക്ക് കിട്ടും. അത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം തന്നെയാണ്. അതോടൊപ്പം തന്നെ ശുദ്ധജല മത്സ്യമായ ടിലാപ്പിയ അല്ലെങ്കിൽ നൈൽ പെർച്ച് എന്നറിയപ്പെടുന്ന ഫിഷും പിന്നെ ഏതെങ്കിലും ഒരു മീറ്റും ഇവരുടെ
ഭക്ഷണത്തിലെ പ്രധാന വിഭവമാണ്. ഉഗാണ്ടയിൽ നിന്നാണ് നൈൽ നദി ഉത്ഭവിക്കുന്നത്. ഈ നദി ഉത്ഭവിക്കുന്നത് ഇവിടുത്തെ ലേക്ക് വിക്ടോറിയ എന്നറിയപ്പെടുന്ന തടാകത്തിൽ നിന്നാണ്. നൈൽ നദി ഉത്ഭവിക്കുന്ന സ്ഥാനം അറിയപ്പെടുന്നത് സോഴ്സ് ഓഫ് നൈൽ എന്നാണ്. ഇത് ഉഗാണ്ടയിലെ ജിഞ്ചിയക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ശുദ്ധജല തടാകത്തിൻ്റെ സാമീപ്യം കൊണ്ടുകൂടിയാണ് ഇവിടുത്തെ ആളുകൾ മത്സ്യപ്രിയരായി തീരാൻ കാരണം. ഇന്നത്തെ എൻ്റെ ലക്ഷ്യസ്ഥാനത്തിന് വളരെ അടുത്ത് ഞാൻ എത്തിക്കഴിഞ്ഞു. നമ്മൾ ബേക്കറിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ബേക്കറിക്കകത്തേക്ക് കയറാം. സാധാരണ രീതിയിൽ അവർ ബേക്കറിക്കകത്ത് പ്രോസസ്സിങ് ഏരിയ ഒന്നും വീഡിയോ ചെയ്യാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ പിച്ചെടുക്കാൻ സമ്മതിക്കത്തില്ല. എന്തായാലും നമ്മളെ അനുവദിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ പെർമിഷനോടുകൂടെ അതിനകത്തെ കാഴ്ച നമ്മൾ കാണാം. നോക്കൂ, ആളുകൾ പാക്കിംഗ് ഏരിയയിലാണ്. ബേക്കറിയുടെ മുതലാളി ഞങ്ങളെ അതിനകത്ത് എല്ലാ പ്രോസസ്സിങ് ഏരിയയിലും കൊണ്ടുപോയി കാണിച്ചു തരികയാണ്. ഇപ്പോൾ നമ്മൾ ബന്നും മറ്റൊക്കെ പാക്ക് ചെയ്യുന്ന ഏരിയയിലാണ്. ഇത് തട്ടുതട്ടായി വെച്ചിരിക്കുന്ന കൂള് ആകാൻ വേണ്ടി, തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ബ്രെഡ് തട്ടുതട്ടായി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ബൺസ്, കേക്ക്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇത് പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് 12 മണിക്കൂർ നേരത്തേക്ക് അത് കൂളാവാൻ വയ്ക്കും. അതിനുശേഷമാണ് ഇത് പാക്ക് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ ബേക്കറിക്കകത്ത് കുക്കിംഗ് ഏരിയയിലും പ്രോസസ്സിങ് ഏരിയയിലും എത്തി കഴിഞ്ഞു. ആളുകൾ ബ്രെഡിനുള്ള മാവ് അത് മെഷീനിൽ കുഴച്ച് മെഷീൻ തന്നെ അതിൻ്റെ ഷേപ്പ് വരുത്തി കൊടുക്കുന്നത് അവർ ട്രയൽ അടുക്കി വയ്ക്കുന്ന തരത്തിലാണ്. ഓരോ തരത്തിലുള്ള ബ്രെഡും തരംതിരിച്ച് ഓരോ ഭാഗങ്ങളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നോക്കൂ, മാവ് കുഴയ്ക്കുകയാണ്. ഇത് സെമി മെഷീനും ബാക്കി ഹ്യൂമൺ എഫർട്ടുമാണ് ഈ പ്രോസസ്സിൽ വരുന്നത്. ഇവർ ഇവിടെ തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയും ഫയർവുഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓവനും ഇവർക്കുണ്ട്. കാരണം ഇലക്ട്രിസിറ്റിയെ മാത്രം റിലേ ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ രണ്ടും ഉപയോഗിക്കുന്നു. ഫുഡ് പ്രോസസ്സിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ഇവിടെ. എങ്കിൽ തന്നെ നോക്കൂ, ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ ബ്രെഡ് പാക്ക് ചെയ്ത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നത് നമ്മൾ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ബ്രെഡ് ശരിക്കും പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലം കാണാനുള്ള ചാൻസ് നമുക്ക് വളരെ കുറച്ചേ കിട്ടാറുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ജോലിയുടെ ഭാഗമായി അവരെ കാണാമെന്നതുകൊണ്ട് മാത്രമാണ് അവർ എന്നെ ഇതിനനുവദിച്ചത്. നമ്മുടെ കസ്റ്റമർ ആയതുകൊണ്ട് മാത്രമുള്ള ഒരു സ്പെഷ്യൽ പെർമിഷനാണ് ആക്ച്വലി. നോക്കൂ, ഇത് ഓവനാണ്. ഇതിനകത്ത് ഈ ട്രയലിൽ കയറ്റി വെച്ച ഈ മാവ് ഇതിനകത്ത് കയറ്റി ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ കുക്കായി വരാൻ വേണ്ടിയിട്ട് നോക്കൂ, ഇതാ നമുക്ക് അത് കറങ്ങുന്നത് കാണാം. ഇപ്പോൾ അതിൻ്റെ ബ്ലോവർ കാണിച്ചു തരാണ്. ഹീറ്റ് ഇതിനകത്തേക്ക് ഹീറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? വിറക് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഓവനാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം വിവരിച്ച് തരികയാണ് അവിടുത്തെ ഓപ്പറേറ്റർ. നോക്കൂ, അതിനകത്ത് ആ ബ്രെഡ് നോക്കൂ വെച്ചിരിക്കുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു ഓവൻ തുറന്നിട്ട് അവർ മുകളിലുള്ള ലെയർ എടുത്ത് താഴേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഓവർ കുക്കാകാതിരിക്കാം. ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തെ ട്രയലുള്ളത് മുകളിലും മുകളിലത്തെ ട്രയലിൽ താഴെയും വയ്ക്കുന്നു. നോക്കൂ, ഇതെല്ലാം പാക്ക് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി റെഡിയായിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഡെലിവറി ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഇനി വാഹനങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റി പല സ്ഥലങ്ങളിലേക്കുമുള്ള ഡെലിവറി ആയി പോകുന്നത്. നമുക്ക് ഇവിടെ നമുക്ക് കാണാവുന്ന പറ്റുന്ന കാര്യം, മാക്സിമം സ്ത്രീകളാണ് ഈ പാക്കിംഗ് ഏരിയയിൽ ജോലി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളും ജോലി ചെയ്യുന്നത് നമുക്ക് കാണാം. നോക്കൂ, ഇതിപ്പം ഒരു ഫൈനൽ പാക്കിംഗ് ഏരിയ പോലുള്ള പാക്കിംഗ് ഏരിയ ആണ്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ആളുകൾ തിങ്ങി നിറഞ്ഞ് പാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര, കമ്പാലിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇപ്പോഴും വില്ലേജിൽ തന്നെയാണ്. വില്ലേജിൽ നിന്ന് ടൗണിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ വില്ലേജിൻ്റെ കാഴ്ചകൾ കുറച്ച് നേരം നമുക്കൊന്ന് ആസ്വദിക്കാം. നമ്മുടെ നാട്ടിൻ പുറം പോലെ തന്നെ, ഒരു വ്യത്യാസവുമില്ല അല്ലേ? ശരിക്കും എനിക്കൊക്കെ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു തമിഴ്നാടൊക്കെ പോകുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു ഫീലിംഗ്, ബിൽഡിങ്ങുകളുടെ രീതിയും മറ്റൊക്കെ കാണുമ്പോഴത്തേക്ക്, എസ്പെഷ്യലി നമ്മൾ ഈ കടകളൊക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെ കാണുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിലെ ഒരു ഫീലിംഗ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ എങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്ക്
തനി കേരളത്തിൽ എവിടെയോ എത്തിപ്പെട്ട പോലെ ഒരു തോന്നലാണ്. നമ്മുടെ ആ ഗൃഹാതുരത്വം നമ്മളെ തൊട്ടുണർത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാഴ്ച. തിരിച്ച് കമ്പാലയിലേക്കുള്ള യാത്രയിലാണ് എത്തി. നോക്കുമ്പോഴത്തേക്ക് നല്ല മഴ, മഴ മാത്രമല്ല മഴയോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം വളരെ സർവ്വസാധാരണമാണ് ചില പ്രദേശങ്ങളിൽ. മുഴുവൻ വെള്ളമാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ അടുത്തെത്താറായി. പക്ഷെ നോക്കുക, ട്രക്കൊക്കെ വരുന്നത് കണ്ടോ, മൊത്തം വെള്ളത്തിലാണ്. ആ സൈഡിലുള്ള കടകളിലൊക്കെ വെള്ളം കയറി. ഇതാണ് ഇവിടുത്തെ സ്ഥിരം കാഴ്ച. കാരണം ഇവിടെ വലിയ ചാനലില്ല, പക്ഷേ ആളുകൾ നോക്കുക, അത് മുഴുവൻ ചാനലാണ്, ഒരു വലിയ തോടാണ്. ആ തോട് മുഴുവൻ എൻക്രോച്ച് ചെയ്തിട്ട് ആളുകൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് മൊത്തം അത് ബ്ലോക്കായി എല്ലാ റോഡിലേക്കും വെള്ളം കയറി കിടക്കുകയാണ്. റോഡ് മാത്രമല്ല, ഒരുപാട് നാശനഷ്ടങ്ങൾ. എല്ലാ പ്രാവശ്യവും നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ടൗണിലുള്ള എല്ലാ വെള്ളവും ഈ റൂട്ടിലൂടെയാണ് വരുന്നത്. നോക്കൂ, ആ ട്രെയിലർ പോകുന്നത് കണ്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.5 അടി വെള്ളമുണ്ട് ഇപ്പം തന്നെ റോഡിൽ. ബൈക്കൊക്കെ അവിടെ വീണ് കിടക്കുന്നു. ഞങ്ങൾ കമ്പനിയുടെ ഏകദേശം അടുത്തെത്തി. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അവസ്ഥ കമ്പനിയിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞങ്ങളിനി കമ്പനിയിലേക്ക് തിരിയാണ്. ആ ബിൽഡിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ കമ്പനിയിലേക്ക് തിരിയാണ്. ഇവിടെ വന്ന് പ്ലോട്ടിൽ വെള്ളമില്ല, പക്ഷേ ഉറപ്പാണ് കമ്പനിക്കകത്തേക്ക് വെള്ളം ഇഷ്ടം പോലെ കയറി കാണും. ഇല്ലേ, മെയിൻ റോഡിൽ നിന്നും മൺ റോഡിലേക്ക് തിരിഞ്ഞു. നോക്കൂ, വെള്ളം കുറേശ്ശേ ഉണ്ട്, കുറേശ്ശേ അല്ല, നിറയെ വെള്ളമുണ്ട്. ഈശ്വര, അകത്തോട്ട് കയറുമ്പോഴുള്ള സ്ഥിതി എന്തോ ആവോ. ഞങ്ങൾ ഗേറ്റ് എത്താറായി, നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ഇത്രയും വെള്ളമുണ്ട്. പിന്നെ അകത്തെ സ്ഥിതി പറയാനില്ല. കാര്യം സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മറ്റുള്ള സ്ഥലങ്ങളെക്കാളും കുറച്ച് താഴ്ന്ന പ്രദേശത്താണ്. അപ്പോൾ മറ്റുള്ളവിടങ്ങളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ അങ്ങോട്ടാണ് വരുന്നത്. നോക്കുക, ആ ഗേറ്റിലൂടെ, മെയിൻ ഗേറ്റിലൂടെ വെള്ളം ഉള്ളിലോട്ട് കുതിച്ചൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഒരു വർഷം മുമ്പാണ് ഞങ്ങൾ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചത്. കമ്പനിയിൽ മൊത്തം വെള്ളം കയറി, എല്ലാ മെഷീനും വെള്ളത്തിനടിയിൽ പോയി. ചുരുങ്ങിയത് 2 മാസം വേണ്ടി വന്നു തിരിച്ച്.